ആകാശിൻ നിഴലിൽ നീറും മുറിവിൽ മനം പാടി നിൻ സ്തോത്രം. വീഴും വഴിയിൽ താഴും ചുഴിയിൽ മിഴി തേടി നിൻ രൂപം. ഇടം വലവും ഇരുൾ പെരുകി ഇല്ല വേറൊരാളെ വേറൊരാളെന്നെ വന്നു താങ്ങുവാനാഥ. മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ഈശോ നിങ്ങളെ ഓരോരുത്തരെയും ഈ ദിവസം അനുഗ്രഹിക്കട്ടെ. വലിയ കൃപകളും അനുഗ്രഹങ്ങളും കൊണ്ട് ഈശോ നിങ്ങളെ ഈ ദിവസം നിറയ്ക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 6:38 തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, കൊടുക്കുവിൻ നിങ്ങൾക്കും ലഭിക്കും. നോമ്പുകാലം കൊടുക്കലിൻ്റെ കാലഘട്ടമാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്കുള്ളത് മറ്റുള്ളവരുമായി പങ്കുവെക്കുവാനായിട്ടുള്ള കാലഘട്ടം. നമ്മുടെ സമ്പത്തും നമ്മുടെ കഴിവുകളും നമ്മുടെ പ്രാർത്ഥനകളും മറ്റുള്ളവരുമായി പങ്കുവെക്കണം. അതുകൊണ്ടാണ് നമുക്കിഷ്ടപ്പെട്ട ഭക്ഷണ പദാർത്ഥങ്ങളും ഇഷ്ടപ്പെട്ട പലതും നമ്മളൊക്കെ മാറ്റിവെക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നോമ്പിൻ്റെ യഥാർത്ഥ ചൈതന്യം ഇതാ. നമുക്കിഷ്ടപ്പെട്ട ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപേക്ഷിച്ചതുകൊണ്ട് മാത്രം നോമ്പ് യാഥാർത്ഥ്യമാവുകയില്ല. അത് യാഥാർത്ഥ്യമായി തീരണമെങ്കിൽ മാറ്റിവെച്ചതിൻ്റെ ഒരു തുക, അല്ലെങ്കിൽ മാറ്റിവെച്ചത് എന്താണോ അതിൻ്റെ അംശം മറ്റുള്ളവരുമായി പങ്കിടുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതാണ് നോമ്പിൻ്റെ യഥാർത്ഥ ചൈതന്യം. നമ്മളൊരു പക്ഷേ നമുക്കിഷ്ടപ്പെട്ട ചില ഭക്ഷണ പദാർത്ഥങ്ങൾ, പാരമ്പര്യമായി നമ്മൾ മാറ്റിവെക്കുന്ന ചില ഭക്ഷണ പദാർത്ഥങ്ങളുണ്ട്, അവയൊക്കെ മാറ്റിവെക്കുമ്പോൾ അതിൽ നിന്ന് ഒരു തുക നമ്മൾ മിച്ചം പിടിക്കാറുണ്ട്. അത് മറ്റുള്ളവരുമായിട്ട് നമ്മൾ പങ്കുവെക്കണം. അതുപോലെ തന്നെ നമ്മൾ നോമ്പിൻ്റെ ദിനങ്ങളിൽ ഒത്തിരിയേറെ പ്രാർത്ഥിക്കാറുണ്ട്. ഈ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തെ മാത്രം സമർപ്പിച്ചുള്ള പ്രാർത്ഥനയാവരുത്. നമ്മുടെയൊക്കെ പ്രാർത്ഥന ലഭിക്കേണ്ട ഒത്തിരിയേറെ പേര് നമ്മുടെ സമൂഹങ്ങളിലുണ്ട്. നമ്മുടെ പ്രാർത്ഥന ലഭിക്കേണ്ട കുടുംബങ്ങളുണ്ട്. നമ്മൾ പ്രാർത്ഥന ലഭിക്കേണ്ട രോഗികളുണ്ട്. നമ്മുടെ പ്രാർത്ഥന ലഭിക്കേണ്ട തകർന്നവരുണ്ട്. നമ്മുടെ പ്രാർത്ഥന ലഭിക്കേണ്ട മരിച്ചുപോയ ആത്മാക്കളുണ്ട്. ഇവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോൾ ഈ നോമ്പ് കാലത്തിൻ്റെ യഥാർത്ഥ ചൈതന്യം ഉൾക്കൊള്ളുന്നവരായിട്ട് നമ്മൾ ഓരോരുത്തരും മാറും. അതുപോലെ തന്നെ നമ്മുടെ സമയം മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുവാൻ, നമ്മുടെ കുടുംബത്തോടൊത്ത് പങ്കുവെക്കുവാൻ, നമ്മുടെ പ്രിയപ്പെട്ടവരോടൊത്ത് പങ്കുവെക്കുവാൻ നമുക്ക് സാധിക്കണം. സമയം ദൈവത്തിന് കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മൾ ഇതുവരെ ഏറെ അധ്വാനിച്ചുകൊണ്ട് നടന്ന വഴികളിൽ നിന്നും വിഭിന്നമായി ഒരല്പം മാറി ദൈവത്തിന് വേണ്ടി ഒരല്പസമയം കൊടുക്കുവാനായിട്ട് ഈ നോമ്പ് കാലത്തിൽ നമുക്ക് സാധിക്കണം. ഇങ്ങനെ ദൈവത്തിന് വേണ്ടി നീ സമയം കൊടുക്കുമ്പോൾ ദൈവം നിനക്ക് വേണ്ടിയും സമയം ചെലവഴിക്കും. നിന്റെ കുടുംബത്തിന് വേണ്ടി നീ സമയം കൊടുക്കുമ്പോൾ നിന്റെ കുടുംബം നിനക്ക് വേണ്ടിയും സമയം തരും. നിന്റെ അധ്വാനത്തിന്റെ ഫലം മറ്റുള്ളവരുമായിട്ട്, പാവപ്പെട്ടവരുമായിട്ട്, ആവശ്യമുള്ളവരുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് തുടങ്ങുമ്പോൾ നിന്റെ ജീവിതത്തിന്റെ ആവശ്യ നിമിഷങ്ങളിൽ നിന്നെ സഹായിക്കുവാനും നിനക്ക് നൽകുവാനും ആരെങ്കിലുമൊക്കെ കടന്നു വരും. ഈശോയുടെ വചനം യാഥാർത്ഥ്യമാണ്, കൊടുക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും. കൊടുക്കേണ്ടത് എന്തൊക്കെയാണെന്ന് പരിശോധിച്ച് അത് കൊടുക്കേണ്ടവർക്ക് കൊടുക്കുവാനായിട്ടുള്ള ഒരു കാലഘട്ടമാണ് നോമ്പിൻ്റെ കാലഘട്ടം. അതാണ് നോമ്പിൻ്റെ യഥാർത്ഥ ചൈതന്യവും. ഈ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് കരങ്ങളെ യാചനയോടെ പിടിച്ച് സ്തുതിക്കാം. ഹാലലൂയ, ഈശോയെ ആരാധന. ഹാലലൂയ, 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 ഈശോയെ ആരാധന. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. കർത്താവായ ഈശോയെ, അങ്ങ് തിരുവചനത്തിലൂടെ അരുളി ചെയ്ത ഈ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുവാൻ, ഞങ്ങൾക്ക് മറ്റുള്ളവർക്ക് നൽകുവാൻ സാധിക്കുന്നത് നൽകി ജീവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാ അശുദ്ധിയും തിന്മകളും എടുത്തു മാറ്റണമേ. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ദിവ്യകാരുണ്യ ശക്തിയാൽ
ഈ സമൂഹത്തിലുള്ള മക്കളെ ആശീർവദിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇവരുടെ ജീവിതത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും ഇന്നത്തെ വഴികളിൽ നിന്നും എല്ലാ പൈശാചിക ശക്തികളും നാശശക്തികളും രോഗശക്തികളും ദുർശക്തികളും പകർച്ചവ്യാധികളും നിർവീര്യമായി തീരട്ടെ എന്ന് കൽപ്പിക്കുന്നു. പരാജയങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറട്ടെ. ദുഷ്ടത ഇവരുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറട്ടെ. ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ. യേശുവെ ആരാധന, ഹാലലുയ്യ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.